നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു നാല് ഡിവിഷന്റെ കീഴിലുള്ള വേക്കന്റ് പൊസിഷൻസിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ഒരു നാല് ഡിവിഷന്റെ വേക്കൻസിയെ കുറിച്ചാണ് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും നമ്മളിപ്പോൾ എല്ലാ ഡിവിഷൻസും കൂടെ ഒരു വീഡിയോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമല്ല അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഒരു നാല് ഡിവിഷന്റെ വേക്കൻറ്റ് പൊസിഷൻസിനെ കുറിച്ചാണ് എ ബി പി എം ബി പി എം ഡാക് സേവക് ഇങ്ങനെ മൂന്ന് പോസ്റ്റുകളിലായിട്ട് വരുന്ന വേക്കൻസിയെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതുപോലുള്ള പുതിയ പുതിയ ലേറ്റസ്റ്റ് ന്യൂസും അപ്ഡേഷൻസും നിങ്ങളുടെ അരികിലേക്ക് എത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം
വേക്കന്റ് ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഒരുപാട് ഇതിനകത്ത് ഇപ്പോൾ വേക്കന്റ് പൊസിഷൻസിൽ ഒരുപാടെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക കാരണം ഇതിനകത്ത് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഈ വേക്കന്റ് ലിസ്റ്റിൻ്റെ അകത്ത് ഒട്ടുമിക്ക പോസ്റ്റുകളും ഇത്തവണ ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് 2021 വിളിച്ച പോസ്റ്റുകളാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അതും ദെൻ ജി ഡി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് 2021 വന്ന വേക്കൻസി ലിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ലഭിക്കും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ലിസ്റ്റും ആ ലിസ്റ്റും കൂടെ കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തിട്ട് ഈ ലിസ്റ്റിൻ്റെ അകത്ത് അധികം വന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണോ അതാണ് ട്രാൻസ്ഫറിന് വേണ്ടി പരിഗണിക്കുന്ന പോസ്റ്റുകൾ അപ്പോൾ അല്ലാത്ത പോസ്റ്റുകളെല്ലാം ഇത്തവണത്തെ റിക്രൂട്ട്മെൻറ്റിൽ നിന്നാണ് അപ്പോയിൻമെൻറ്റ് നടക്കുകയുള്ളൂ അപ്പോൾ പുതിയ കുട്ടികൾക്കാണ് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് നോട്ടിഫൈ ചെയ്യാത്ത പോസ്റ്റുകളുണ്ട് അപ്പോൾ ആ പോസ്റ്റുകളിലേക്കാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ പോസ്റ്റുകൾ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുക ഇതാണ് അതിൻ്റെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് സബ് ഡിവിഷണൽ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് വേക്കൻസി ഉള്ളതെന്നുള്ള കാര്യം അറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു 4 ഡിവിഷൻ്റെ കീഴിലുള്ള വേക്കൻസിയെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്